മലയാളി ഹൌസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയമായിരുന്നുവെന്ന് പ്രശസ്ത സെലിബ്രിറ്റി ജി എസ് പ്രദീപിന്റെ കുറ്റസമ്മതം. പയ്യന്നൂരിൽ നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അശ്വമേധം ഫെയിം ജി എസ് പ്രദീപ്. സിവിക് ചന്ദ്രനും പി ടി ഉഷയും അടക്കം മലയാളികൾ സ്നേഹിക്കുന്ന വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് മലയാളി ഹൌസ് എന്ന ഉറപ്പിന്മേലാണ് താനും ആ റിയാലിറ്റി ഷോയിൽ പങ്കാളിയായതെന്ന് ജി എസ് പ്രദീപ് പറഞ്ഞു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ സംഘാടകർ പറഞ്ഞിരുന്നത് എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി പി ടി ഉഷ, ശ്രീ ഐ എം വിജയൻ, സിസ്റ്റർ ജസ്മി, ന്യൂമാൻ കോളേജിലെ ആ കൈകാലികൾ വെട്ടിമാറ്റപ്പെട്ട ജോസഫ് സാറ്, ജോപ്പോൾ അഞ്ചേരി, സിവിക് ചന്ദ്രൻ, ഇങ്ങനെയുള്ള ഒരു നിരയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ആ നിര കേട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ അതിൽ പങ്കെടുക്കുകയും അഡ്വാൻസ് വാങ്ങുകയും കരാർ ഒപ്പിടുകയും ചെയ്തു. പിന്നെ ഞാൻ പിന്മാറണമെങ്കിൽ 35 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരവസ്ഥയിലാണ്. അവിടെ ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ നിരയൊന്നും ആയിരുന്നില്ല അതിൽ എന്ന് ഞാൻ അറിയുന്നത്. കൂടാതെ വലിയ സാമ്പത്തിക പ്രലോഭനവും ഉണ്ടായിരുന്നു. ഒടുക്കം പരിപാടിയിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത വിധം ചില രേഖകളിൽ അവർ തന്നെ കൊടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളി ഹൌസിൽ പങ്കെടുക്കുക വഴി ജി എസ് പ്രദീപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് പങ്കെടുക്കേണ്ടി വന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപജയമായിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ച അദ്ദേഹം ദേശാഭിമാനിയിൽ ഉടൻ പ്രസിദ്ധീകരിക്കുന്ന ഇനിയും മരിക്കാത്തവർ എന്ന തന്റെ ആത്മകഥയിലൂടെ ശക്തമായി തിരിച്ചുവരുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. ആത്മഹത്യ ചെയ്തു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അപജയമായിരുന്നു തീർച്ചയായും അത്തരമൊരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് എന്നുള്ളത് ഞാൻ 100% സമ്മതിക്കുന്നു. നല്ലൊരു സാമ്പത്തിക പ്രലോഭനം ഉണ്ടായിരുന്നു അതിനു പിന്നിൽ. ഒപ്പം ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചതല്ല. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയുണ്ട്, അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി, പകുതി ഹൃത്തിനാൽ വെറുത്തുകൊള്ളവേ നിങ്ങൾ പകുതി ഹൃത്തിനാൽ പൊറത്തുകൊള്ളുക, ഇതെന്റെ രക്തമാണ് ഇതെന്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്ന്. ഞാൻ പുതിയ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക ദേശാഭിമാനിക്ക് ചിന്താ പബ്ലിക്കേഷൻസിന് വേണ്ടി. രക്തസാക്ഷികളെ കുറിച്ചാ പുസ്തകം, മരിച്ചുപോയവരെ കുറിച്ച്. ഈ പ്രോഗ്രാം വഴി എന്നെ ഒരു വിഗ്രഹം പോലെ കണ്ട നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ രക്തസാക്ഷിയായിട്ടുണ്ടാകാം, ആത്മഹത്യ ചെയ്ത രക്തസാക്ഷി. എങ്കിലും ഇനിയും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനും നിങ്ങളെ വിശ്വസിപ്പിക്കാനുമുള്ള ബൗദ്ധികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ ഒരുക്കമാണ്.